തിരുവനന്തപുരം നഗരത്തിൽ താൽക്കാലികമായി ഒരുക്കിയ സൈക്കിൾ പാത സ്ഥിരമായി നിലനിർത്തണമെന്ന ആവശ്യവുമായി സൈക്കിൾ പ്രേമികൾ നഗരസഭയും സ്മാർട്ട് സിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അമൃത് ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സൈക്കിൾ റാലിക്കാണ് 7.5 കിലോമീറ്റർ ദൂരം സൈക്കിൾ ട്രാക്ക് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ സൈക്കിൾ പ്രേമികളുടെ ദീർഘനാളത്തെ സ്വപ്നമാണ് സ്ഥിരമായ ഒരു സൈക്കിൾ ട്രാക്ക്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പാകുമോ ഈ താൽക്കാലിക സൈക്കിൾ പാതയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൊച്ചി അടക്കമുള്ള മറ്റു നഗരങ്ങളിൽ സജീവമാണെങ്കിലും തലസ്ഥാനത്തിന് ഇന്ന് മന്യമാണ് സൈക്കിൾ ട്രാക്ക്. ഇതിനിടയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് നഗരസഭയും സ്മാർട്ട് സിറ്റി ലിമിറ്റഡും ചേർന്ന് നടത്തുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്. റാലിക്കായി 7.5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സൈക്കിൾ പാത ഒരുക്കിയത്. മ്യൂസിയം, കവടിയാർ, പട്ടം എന്നീ പ്രധാന സ്ഥലങ്ങളിലൂടെയാണ് പാത. റാലി കഴിഞ്ഞാൽ ഇത് പുനർനിർമ്മിച്ച് സ്ഥിരം സൈക്കിൾ ട്രാക്കായി നിലനിർത്തണമെന്നാണ് ആവശ്യം. നമുക്കിത് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. കമ്മ്യൂട്ട് ചെയ്യാനും ഓഫീസുകളിൽ പോകാനും കോളേജുകളിൽ പോകാനും സ്കൂളുകളിൽ പോകാനും ഇത് ഭയങ്കരമായിട്ട് ഉപകരിക്കും. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് ബാക്കിയുള്ള വണ്ടികളുടെ അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങളുടെ ട്രാഫിക്കിന്റെ ഇടയിൽ വളരെ സേഫായിട്ട് പോകാൻ പറ്റും. 0.9 മീറ്റർ ആണ് താൽക്കാലിക പാതയുടെ വീതി. 1.8 മീറ്റർ ആണ് യഥാർത്ഥ സൈക്കിൾ ട്രാക്കിന്റെ വീതി. സ്ഥിരം ട്രാക്ക് യാഥാർത്ഥ്യമായാൽ വിദ്യാർത്ഥികൾക്കടക്കം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും. എന്താന്ന് വെച്ചാൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ സൈക്കിൾ ട്രാക്ക് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പോകുമ്പോൾ തന്നെ സേഫ്റ്റിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ പാരന്റ്സിനും ഒറ്റയ്ക്ക് വിടാനുള്ള പേടി കാണും. അപ്പൊ നമ്മൾ ബൈസൈക്കിൾ ട്രെയിൻസ് വഴി സൈക്കിൾ ട്രാക്കും കൂടി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിട്ട് പ്രയോജനപ്പെടും ഞങ്ങൾക്ക്. രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ വീതം ഈ പാതയിലൂടെ യാത്ര ചെയ്യാൻ അവസരമൊരുക്കണമെന്നും സൈക്കിൾ പ്രേമികൾ ആവശ്യപ്പെടുന്നുണ്ട്. സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, News18, തിരുവനന്തപുരം.